എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചീരത്തോരനാണ്, ആലപ്പി കിച്ചൺ സ്റ്റൈൽ ചീരത്തോരൻ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ അളവ് നമ്മൾ എടുക്കുന്ന ചീരയുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ടു കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചീരയുടെ തണ്ട് സെപ്പറേറ്റും ഇല സെപ്പറേറ്റും ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചീരത്തണ്ട് മൂത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇളം തണ്ടാണെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ഇച്ചിരി മൂത്ത തണ്ടാണ്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. തുറന്ന് നോക്കാം, തണ്ടൊക്കെ നന്നായി വെന്ത് വന്നു, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തണ്ട് മൂക്കാത്തതാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് നമുക്കിനി ചേർക്കേണ്ടത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണേലും ചേർക്കാം. അതുകൂടിയിട്ട് ഒന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ആദ്യം അല്പം ചേർക്കുക, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയും പച്ചമുളകും ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചുവന്ന ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ച ചീര ഈ രീതിയിൽ വെച്ചാൽ അത്രയും നന്നാവില്ല. ചുവപ്പ് ചീര തന്നെയാണ് ഇങ്ങനെ വെക്കുന്നത് നല്ലത്. ഇലയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഒന്ന് ആവി കയറി വന്നാൽ മതി, ഇലയ്ക്കധികം വേവില്ലാത്തതാണ്. ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ആണ്. സാധാരണ തേങ്ങ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചാണ് ചേർക്കാറ്. ഞാനിവിടെ ചേർക്കുന്നത് ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയുടെ അളവ് എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്. ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പിന്നീട് ചേർത്ത് കൊടുക്കാം. പച്ച തേങ്ങ ആണെങ്കിൽ വളരെ നല്ലതാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ, പോരാത്ത ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് പോരാന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരൻ റെഡിയാണ്. ഇതിനു മുന്നേ മുട്ട മുരിങ്ങയില തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ചീരത്തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചീര കഴുകി വൃത്തിയാക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, തയ്യാറാക്കൽ വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.